യോർക്കിലെ പ്രദേശങ്ങൾ കാണുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ പോകുന്നത് യോർക്കിലെ പ്രധാനപ്പെട്ട ഒരു റിസർവോയറിൻ്റെ അടുത്തേക്കാണ്. അപ്പം അവിടെ നമുക്ക് ചെന്നു കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള താറാവിൻ്റെ വർഗത്തിൽപ്പെട്ട സ്വാനുകൾ, ഒരുപാട് സ്വാനുകളെ തീർച്ചയായിട്ടും നമുക്ക് അവിടെ കാണാൻ പറ്റും. ഏകദേശം ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റോളം സഞ്ചരിക്കാനുണ്ട്, നടക്കാനുള്ള ദൂരമുണ്ട് ആ റിസർവോയറിൻ്റെ അടുത്തേക്ക്. നമുക്ക് അവിടെ വെച്ച് കാണാം. നേരത്തെ പറഞ്ഞിരിക്കണ ആ റിസർവോയറിൻ്റെ തീരത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ കാണാം, അതിൻ്റെ തൊട്ടടുത്ത് ഇവിടെയൊക്കെ സ്വാനുകളുണ്ട്. അപ്പം ഇവര് മനുഷ്യരുമായിട്ട് വളരെ ഇണങ്ങിക്കൊണ്ട് ജീവിക്കുന്ന ഒരു തരം പക്ഷികളാണ്. അതായത് എത്ര ആളുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട്, ഒരുപാട് ആളുകൾ ഇതിനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്, ഒരാൾ പോലും ഇതിനെ ഉപദ്രവിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഒരു തരത്തിൽ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല. അത്രയും മനുഷ്യരോട് ഇണങ്ങി തന്നെ ജീവിക്കുന്ന പക്ഷികളാണ്. അപ്പം നിങ്ങൾക്ക് ഇത് ഇത്രയും നമ്മൾ അടുത്തൊക്കെ വന്നിരിക്കണമെങ്കിൽ നമുക്ക് മനസ്സിലാവും, ആളുകളൊക്കെ ആളുകളായിട്ട് അത്രയും പരിചിതമായിട്ട് അത്രയും അടുത്തിടയിൽ ഇടപഴകുന്ന ജീവികളാണ് ഇത്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെയൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം, ഒരു തരത്തിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ അല്ലെ കുപ്പികളോ വേസ്റ്റുകളോ ഒന്നും തന്നെ ഈ പരിസര പ്രദേശങ്ങളിൽ എവിടെയും ഇല്ല. അത്രയും നീറ്റാണ്, അത്രയും ക്ലീനാണ്. റിസർവോയറിനടുത്ത് ജനസുരക്ഷയ്ക്കായിട്ട് ഒരുക്കിയ ഒരു ചെറിയ സാധനം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇതാണോ സാധനം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളിവിടെ നോക്കി നിൽക്കേ, ഇവിടെ ഒരുപാട് കപ്പിൾസ് അതുപോലെ തന്നെ മറ്റ് ഫാമിലിയായിട്ടും ചെറിയ ചെറിയ കുട്ടികളും ഒക്കെ വന്ന് ഓടിക്കളിക്കണ സ്ഥലങ്ങളാണ്. അപ്പം എന്തെങ്കിലും കാരണവശാൽ ആരെങ്കിലും ഈ വെള്ളത്തിൽ പോവുക, നിങ്ങൾ നോക്കി നിൽക്കേ ഈ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ താഴെ ഒരു ബ്ലാക്ക് ഒരു ലിവർ കാണാം. ആ ലിവർ വലിച്ചു കഴിഞ്ഞാൽ ഒരു ലൈഫ് ജാക്കറ്റ് ഇതിനകത്ത് നമുക്ക് കിട്ടും. ആ ലൈഫ് ജാക്കറ്റ് ഇട്ട് കൊടുത്ത് നമുക്ക് അവരെ രക്ഷപ്പെടുത്താം. അപ്പം അത് അപ്പം ജനത്തിന് ഈ ജനങ്ങളുടെ അല്ലെങ്കിൽ ഈ ഇവിടെ വരുന്ന ഈ പാർക്കിൽ വരുന്ന ആളുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി യോർ കൗൺസിൽ സ്ഥാപിച്ച ഒരു ഇക്വിപ്മെൻ്റാണ് ഇത്. പല പല വഴികൾ ഈ വഴികളിലൊക്കെ ഒരുപാട് സ്ഥലത്തുണ്ട്. അപ്പം ഇത് ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അനാവശ്യമായിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 5000 pounds fine. 5000 pounds എന്ന് പറയുമ്പം ഏകദേശം 500,000 Indian rupee. ഇന്ത്യൻ റുപ്പി 500,000 രൂപ ഫൈനാണ്. അതുപോലെ തന്നെ ജയിലിൽ അടയ്ക്കുകയും ചെയ്യും. ഓക്കെ. സൂര്യാസ്തമയം ആരംഭിച്ച് സൂര്യൻ അസ്തമയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. യോർക്കിലെ നമ്മൾ നേരത്തെ കണ്ട റിസർവോയറിലുള്ള സ്വാനുകൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞു, അവരും നിദ്രയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. We're sorry, the number you have dialed is not in service at this time.